ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ഈസി സാൻഡ്വിച്ച് തയ്യാറാക്കാം. ഇത് ബ്രെഡും പിന്നെ മയോണൈസും കുറച്ച് വെജും കൂടി ചേർത്തിട്ട് വളരെ പെട്ടെന്ന് കുട്ടികൾക്ക് പോലും തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ടോസ്റ്റൊന്നും ചെയ്യുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ ആർക്കു വേണമെങ്കിലും വിശന്നൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ്. ഇതിനു വേണ്ടി ഞാനിവിടെ 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ തയ്യാറാക്കുന്നത് 2 പേർക്ക് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ അരുവൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഈ 4 പീസ് ബ്രെഡിൻ്റെ അരുവൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു ചെറിയ ക്യാരറ്റാണ് ഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ക്യാബേജ് വേണം. ആ ക്യാബേജും കൂടി ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടിയുള്ള മയോണൈസ് തയ്യാറാക്കാം. മയോണൈസ് തയ്യാറാക്കാൻ വളരെ ഈസിയാണ്. കുറച്ച് സൺഫ്ലവർ ഓയിലും പിന്നെ ഒരു മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റായിട്ട് നമുക്ക് മയോണൈസ് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് മയോണൈസ് തയ്യാറാക്കിയത്. ഈ മയോണൈസ് കൂടി നമുക്ക് ഈ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും പിന്നെ ക്യാബേജും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് മയോണൈസും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതോടെ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മയോണൈസ് ചേർത്ത് കൊടുക്കാം. മയോണൈസ് കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. അപ്പോൾ പിന്നെ നമ്മൾ എക്സ്ട്രാ വേറെ ഉപ്പോ അല്ലെങ്കിൽ പിന്നെ പെപ്പർ പൗഡറോ, ഇനിയിപ്പോൾ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. അതല്ല പിന്നെ തക്കാളിയൊക്കെ വേണ്ടവർക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ 2 വെജും പിന്നെ ഈ മയോണൈസും വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. പിന്നെ കുറച്ച് കെച്ചപ്പും കൂടി ഒഴിക്കുന്നുണ്ട്. കെച്ചപ്പ് ഇല്ലെങ്കിലും ഇല്ലാണ്ടും ഞാൻ ചെയ്തിട്ടുണ്ട്. കെച്ചപ്പ് ഇല്ലാത്തവർ ഇപ്പോൾ ഇതൊഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ബാക്കിയുള്ള ചേരുവകൾ ഇട്ടാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഈ സാൻഡ്വിച്ചിന്. കെച്ചപ്പ് ഉണ്ടെങ്കിൽ അതും കൂടി ഒഴിക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡിൻ്റെ ഓരോ പീസ് എടുത്തിട്ട് അതിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ലെവൽ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് കെച്ചപ്പും കൂടി പിന്നെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അങ്ങനെ ഓരോ പീസ് അതിൻ്റെ മേലെ മേലെ വെച്ചിട്ട് നമുക്ക് ഓരോ ലെയറായിട്ട് ഇത് ചെയ്തെടുക്കാം. ഇത് 2 പീസ് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 3 ലെയറായിട്ട് 4 പീസും ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കൂടുതൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഒരു പീസ് കഴിച്ചാൽ തന്നെ വിശപ്പ് മാറുകയും ചെയ്യും. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടാവും. അത് 3 ലെയറായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നിന്ന് നല്ലപോലെ ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനി കട്ട് ചെയ്തെടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഷേപ്പിലോ അല്ലെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പിലോ വേണമെങ്കിൽ കട്ട് ചെയ്താം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ട്രയാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്യണത്. അങ്ങനെ നമ്മൾ ഈസി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ഫീഡ്ബാക്കും കൂടി അറിയിക്കുക. ഓക്കെ, താങ്ക് യു.